കെഎസ്ആർടിസി ഡിപ്പോകളിൽ മദ്യശാല തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി പ്രവർത്തകർ മുക്കമുൾപ്പെടെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. മുക്കത്ത് നടന്ന സമരം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി ഡിപ്പോകളിൽ മദ്യശാല തുടങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു. സർക്കാർ നീക്കം സാംസ്കാരിക കേരളത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് സമരക്കാർ പറഞ്ഞു. മദ്യനിരോധനമല്ല മദ്യവർജ്ജനമാണ് തങ്ങളുടെ നയമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ അനുവദിച്ചും മദ്യ സൂപ്പർമാർക്കറ്റുകൾ തുറന്നും ജനങ്ങളെ മദ്യലഹരിയിൽ തളച്ചിടുകയാണെന്നും സർക്കാരിന്റെ തെറ്റായ മദ്യനയം പുനഃപരിശോധിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ഡിപ്പോകളിൽ മദ്യശാല തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും വെൽഫെയർ പാർട്ടി മുന്നറിയിപ്പ് നൽകി. വെൽഫെയർ പാർട്ടി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കത്ത് നടന്ന സമരം ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുകയും ഉറച്ച ബാറുകൾ ഞങ്ങൾ തുറക്കില്ല, മദ്യം ഘട്ടം ഘട്ടമായി നിർത്തുമെന്ന് അഭ്യർത്ഥനയിലൂടെയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം എടുത്ത നിലപാട്, ആ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നൽകുന്നൊരു മേഖലയാണ് ഈ മദ്യലോബികൾ മദ്യഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനാണ് സർക്കാർ പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ട് അന്നത്തെ യു ഡി എഫ് സർക്കാർ അടിച്ചുപൂട്ടിയേക്കാൾ ഡബിൾ മടങ്ങിലെ മദ്യശാലകൾ മുക്കിലും മൂലയിലും തുറന്നു കൊടുത്ത ഈ പിണറായി സർക്കാരാണ്. മണ്ഡലം പ്രസിഡന്റ് കെ സി അൻവർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം സജ്ന ബാലു, നാസർ പുല്ലൂരമ്പാറ, കെ ടി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.